അടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ക്രമക്കേടാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ തട്ടിപ്പ്. തിരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിലേക്ക് മടക്കി കൊണ്ടുവരണമെന്ന ആവശ്യം ഉയർന്നു കേൾക്കുമ്പോൾ ജനാധിപത്യത്തിൽ ഉണ്ടാക്കുന്ന വിശ്വാസം തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് തെളിയിക്കുന്ന ബി ജെ പിയുടെ നാറിയ രാഷ്ട്രീയ കളികളുടെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ചണ്ഡീഗഡിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ മോദിയും കൂട്ടരും തയ്യാറെടുക്കുന്നത് എങ്കിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ജനാധിപത്യത്തെ ഇങ്ങനെ കശാപ്പ് ചെയ്യാമോ എന്ന പരാമർശമാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് നടത്തിയത്. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ പ്രിസൈഡിംഗ് ഓഫീസറായ അനിൽ മസി ബാലറ്റ് പേപ്പറിൽ തിരുമറി നടത്തുന്ന വ്യക്തമായ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ഇത്രയും ചെറിയ തിരഞ്ഞെടുപ്പുകളെ ഈ വിധത്തിൽ നേരിടുന്ന ബി ജെ പി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാവും നേരിടുക എന്ന് കണ്ടറിയണം. 35 കോർപ്പറേഷനിൽ ബി ജെ പിക്ക് 14, എ എ പിക്ക് 13, കോൺഗ്രസിന് 7, ശിരോമണി അകാലിദളിന് 1 എന്ന നിലയിലാണ് കൗൺസിലർമാരുള്ളത്. കോൺഗ്രസും എ എ പിയും സഖ്യമായി മത്സരിച്ച തിരഞ്ഞെടുപ്പിൽ 20 വോട്ടുകളോടെ നിഷ്പ്രയാസം ജയിക്കാമായിരുന്നിട്ടും എ എ പിയുടെ കുൽദീപ് കുമാറിനെ തോൽപ്പിച്ച് ബി ജെ പിയുടെ മനോജ് സോങ്കർ മേയറായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. തുടർന്നാണ് തിരഞ്ഞെടുപ്പിലെ അട്ടിമറി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ബാലറ്റ് പേപ്പറിൽ പ്രിസൈഡിംഗ് ഓഫീസർ വോട്ട് അസാധുവാക്കാനായി തിരുത്തൽ നടത്തുന്നതും 8 വോട്ടുകൾ അസാധുവാക്കി ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതും വ്യക്തമായി തന്നെ ദൃശ്യങ്ങളിൽ കാണാം. ക്യാമറയിൽ നോക്കിക്കൊണ്ട് പ്രിസൈഡിംഗ് ഓഫീസർ ബാലറ്റ് പേപ്പറുകൾ നശിപ്പിക്കുന്നത് വ്യക്തമാണ്. ഇങ്ങനെയാണോ അദ്ദേഹം തിരഞ്ഞെടുപ്പ് നടത്താറ്? ഇത് ജനാധിപത്യത്തെ കളിയാക്കുന്നതും കശാപ്പ് ചെയ്യുന്നതുമാണ്. ഇദ്ദേഹത്തെ നിയമ നടപടിക്ക് വിധേയനാക്കണമെന്ന നിർണായക നിരീക്ഷണം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ ദൃശ്യങ്ങൾ സഹിതം തിരഞ്ഞെടുപ്പ് അട്ടിമറി ലോകം കാണുമ്പോൾ നാണക്കേടെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ബാലറ്റ് പേപ്പറിൽ പോലും കൺമുന്നിൽ വെച്ച് ചെറ്റത്തരം കാണിച്ച് അധികാരം ഉറപ്പിക്കുന്ന സംഖ്യകളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് പോലും ഒരക്ഷരം പ്രതികരിക്കാനില്ല എന്നതാണ് അതിലും കഷ്ടം. നാട്ടിൻപുറങ്ങളിൽ കുട്ടികൾ കളിക്കുമ്പോൾ ചെറിയ കള്ളത്തരങ്ങൾ കാണിച്ച് വിജയിക്കുന്ന ലാഘവത്തോടെ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പിൽ കള്ളത്തരം കാണിച്ച് അധികാര കസേരയിൽ അമർന്നിരിക്കാൻ നാണമില്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. ഒരു ഉളുപ്പുമില്ലാതെ 8 വോട്ടുകൾ അസാധുവാക്കി ബി ജെ പി പ്രതിനിധിയെ കസേരയിലിരുത്താൻ തിടുക്കം കാട്ടുന്ന പ്രിസൈഡിംഗ് ഓഫീസറുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വോട്ടിംഗ് യന്ത്രങ്ങളിൽ തിരുമറി നടത്താമെന്ന് വിദഗ്ധർ അവകാശപ്പെടുമ്പോൾ ജനാധിപത്യം നിലനിർത്താൻ ബാലറ്റ് പേപ്പർ തിരിച്ചു വരണമെന്ന് പറയുന്നതിലും ഇനി ഒരർത്ഥവുമില്ല എന്ന് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള പ്രോ.